ഹായ് മമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവർ ഞങ്ങളുടെ ചാനലൊക്കെ കാണുന്നുണ്ടല്ലോ, റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ വളരെ ലളിതമായൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതായത് റവ ചേർത്തുള്ള ഉപ്പുമാവും ചെറുപഴവും. അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ റവയൊക്കെ ഇരിപ്പുണ്ടാകും. അപ്പം നമുക്ക് തലേദിവസം ഇപ്പം മാവ് ദോശക്ക് ഇഡലിക്കോ ഒന്നും ഇരിപ്പില്ലെങ്കിൽ രാവിലെ എന്നാ ചെയ്യേണ്ടതെന്ന് ഓർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് റവ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കേവലം പഴം ഇരിപ്പില്ലെങ്കിൽ പോലും പഞ്ചസാരയും ബട്ടറും ചേർത്തും കഴിക്കാം, അല്ലെങ്കിൽ പയറുകറിയോ കടലക്കറിയോ ഒക്കെ ചേർത്ത് കഴിക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത് റവ കൊണ്ടുള്ള ഉപ്പുമാവിൻ്റെ ഒപ്പം ചെറുപഴമാണ് കോമ്പിനേഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയി ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് നോക്കിക്കളയാം. നമ്മൾ ഇന്നൊരു ലളിതമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റവ ഉപ്പുമാവ് തയ്യാറാക്കണം. അതിനായിട്ട് റവ റോസ്റ്റഡ് റവ കേട്ടോ, റവ. പിന്നെ നമുക്ക് ഒരു ചെറിയ സവോള ഉള്ളി, ചുമന്നുള്ളി ആയാലും മതി. ഇത് ചുമന്നുള്ളി ഒരുപാട് ടൈം എടുക്കും നന്നാക്കി എടുക്കാൻ, അതുകൊണ്ട് ഞാൻ സവോള ഉള്ളി ക്ലീൻ ചെയ്ത് നുറുക്കിയതാ കേട്ടോ. പച്ചമുളക് ഭയങ്കര എരിവായതുകൊണ്ട് ഇവിടെ എരിവ് ഇച്ചിരി എല്ലാവർക്കും താല്പര്യക്കുറവ് കൊണ്ട് ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പിടി വേപ്പില, വേപ്പില, വേപ്പില. ഇത് കൂടാതെ സ്വല്പം തേങ്ങ, അത് തേങ്ങ ചേരണമൊന്നുമില്ല, ചേർക്കണത് ഓരോരുത്തരുടെ താല്പര്യ ഇഷ്ടം. ഇതൊരു അരമുറി തേങ്ങേ ഉള്ളൂ, ഒരു മുറി തേങ്ങയുടെ പകുതി പോഷൻ കേട്ടോ, ഒരു മുറിയുടെ പകുതി അത്രേ ഉള്ളൂ. പരവരാന്ന് ചെറിയതാണോ? പരവരാന്നൊന്നുമല്ല. പിന്നെ നമുക്ക് പതിവ് ഉപ്പ, പിന്നെ നമുക്ക് അളവ് വെള്ളം വേണം ഇതിന് ചേർക്കാൻ. നമുക്ക് അന്നേരം കാണിക്കാം എങ്ങനെയാന്നുള്ളത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ വഴറ്റണം, വഴറ്റാം. ഇഞ്ചി ഉള്ളി പച്ചമുളക് വേപ്പില വഴറ്റണം, വഴറ്റാം. ഇപ്പൊ ചിഞ്ച് ഗ്യാസ് ഓൺ ചെയ്യട്ടെ. നമുക്ക് സ്റ്റാർട്ടായി കളയാം. തവയ അടുപ്പത്ത് വെച്ചു കേട്ടോ. വെള്ളം വറ്റി കഴിയുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കളയാം. വഴറ്റാനായിട്ട് ഇതേ തവയിലേക്ക് എണ്ണ ഒഴിക്കുക. സ്വല്പം വെളിച്ചെണ്ണ ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് സ്വല്പം കടിയിടാം മറക്കാൻ. സ്വല്പം കടി അധികം വേണ്ട, വേറെ പലരും ഇടാനുണ്ട്, അതുകൊണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിലാണ് കത്തേണ്ടത്. നമുക്ക് കടുക് പതുക്കെ പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഇത് ഇച്ചിരി ഉഴുന്നുപരിപ്പ് കൂടെ ചേർന്നിട്ടുണ്ട് ഒരു ടേസ്റ്റിന്. ഉഴുന്നുപരിപ്പ് ഉഴുന്നുബോൾ ഇടുക കേട്ടോ. ഈ ഇഡലിക്കൊക്കെ കടുക് കൂട്ടിക്കാൻ നമ്മൾ എടുക്കുന്നതാണ് ചില സാധനങ്ങൾക്ക്, ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കണം ഉഴുന്നുപരിപ്പ് കേട്ടോ. ഓ, നന്നായിട്ട് പൊട്ടണം. ഇഞ്ചി ഉള്ളി വെളുത്തുള്ളിയും കൂടെ ഇടാം, പച്ചമുളക് കേട്ടോ. സ്പീഡപ്പ് അതെ, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാക്കി തുടങ്ങിക്കോ, എത്ര സമയം കൊണ്ട് നമുക്ക് തീരുമെന്ന് നോക്കാം. സംസാരം അമ്മയ്ക്ക് വളരെ കുറവാ. ഞൊടിയിടയിൽ തയ്യാറാക്കണം ബ്രേക്ക്ഫാസ്റ്റ്. അതെ, സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. പച്ചമുളകും ഇട്ടുകൂട്ടാ ഞാൻ തുടങ്ങിയിട്ട്. ഇനി നമ്മളിത് ഇത് ഇത്രയും മൂത്ത് കഴിഞ്ഞ് മൂത്താ മതി, ഡ്രൈ ആവരുത്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ആട്ടോ ചേർക്കണേ. എടുക്കണം, കരിഞ്ഞു പോവും. ദേ ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ആട്ടോ ഒരു ഗ്ലാസ് റവയ്ക്ക് കണ്ടോ. അത് ഓരോരുത്തർക്ക് കുഴച്ചിന്റെ അനുസരിച്ചാട്ടോ ഓരോരുത്തർ ചെയ്യണം. ഈ ഗ്ലാസ്സിനാണ് റവ എടുക്കണം. അപ്പൊ നമ്മൾ ഈ ഗ്ലാസ്സിന് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പിടും. ഒരു ഉപ്പ് നമുക്ക് എന്തോരം വേണമെന്നൊരു ഉദ്ദേശം ഐഡിയ ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് ഉപ്പ് ചേർക്കുക. റവയെല്ലാം ചേർത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അന്നേരം കൂടുതൽ ചേർക്കാമല്ലോ. പിന്നെ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് മൂടി വെക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം വെട്ടിത്തിളയ്ക്കണം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ തേങ്ങ ചേർക്കണം, എന്നിട്ട് റവ ചേർക്കണം. അത്രേ പരിപാടിയുള്ളൂ. റവ ചേർക്ക് നമ്മൾ റവ ചേർത്ത് കഴിയുമ്പോൾ ഏറ്റവും സിമ്മിലേക്ക് മാറ്റി മൂടി പൊത്തി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തട്ടി തട്ടി ഇളക്കി കൊടുക്കണം. ഇങ്ങനെയാണ് റവ ഉപ്പുമാവ്. ഇപ്പൊ ഫുള്ളിലാ കിടക്കണം തിളയ്ക്കാൻ വേണ്ടി വെള്ളം. ശരി, നമ്മുടെ വെള്ളം ദേ വെട്ടിത്തിളച്ചു. ദേ കണ്ട, കാണാമോ? കാണാം, കാണാം. വെട്ടിത്തിളച്ചു കഴിയുമ്പോ ഈ തേങ്ങ ഇടുക. തേങ്ങ ഇട്ടോ?
കുറച്ചായിട്ടോ തേങ്ങയുള്ളൂ. തേങ്ങയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ, ചിലര് തേങ്ങ ഇടാതെ ചെയ്യും, ചിലർ ഇട്ട് ചെയ്യും, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി ഇത് ഒന്നോടെ ഒന്ന് ചൂടായി, ശരിക്കും ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് റവ ചേർക്കണം. ചേർക്കാം. ഫുള്ളിലാണ് പ്ലേ, വെള്ളം അങ്ങനെ ദേ തിളച്ചോണ്ടിരിക്കുവാണ്. തേങ്ങാപ്പി തേങ്ങയും നമ്മളിട്ട് തെക വന്നു. ഇനി നമുക്ക് റവയങ്ങ ചേർക്കാം കേട്ടോ. കൂമ്പനെ ഒരു ഗ്ലാസ്, കണ്ടോ? കണ്ടു കണ്ടു. റോസ്റ്റഡ് റവ ആയതുകൊണ്ട് നമ്മള് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യണില്ലാട്ടോ. പിന്നെ റോസ്റ്റഡ് റവ ആയത്. ഓ അത് ശരി. ചേർക്കുക. ഫ്ലെയിം കുറച്ചേച്ചാണ് ചേർക്കണത്. ഓ ഇനി മൂടി വെക്കണം. മൂടി വെക്കുമല്ലോ, മൂടി വെക്കാൻ താമസമുണ്ട്. മിക്സ് ആക്കണം. മൂടി വെക്കാം. മൂടി വെച്ച് ഏറ്റവും ലോയിൽ ഇട്ടോ. കിടന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവണം. ഇടയ്ക്കൊന്ന് തിക്കി മറിച്ചിട്ടാ മതി കേട്ടോ. ചിരിച്ച് മറിച്ച് തിരിക്കട്ടെ. മൂടി വെക്കുക. നമ്മള് മൂടി ഒന്ന് തുറന്ന് പതുക്കി ഒന്ന് മറിച്ചിടണതേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാൻ വേണ്ടി കണ്ടോ. ഈ രണ്ട് മിനിറ്റോടെ വേവണം കേട്ടോ. എന്നിട്ട് ഓഫ് ചെയ്താൽ മതി. പിന്നെ അതിലെ ചൂടുകൊണ്ട് വെന്തോളൂ കേട്ടോ. പിന്നെ അതിൽ തന്നെ നമുക്ക് വെക്കാം. അപ്പൊ ചൂടുകൊണ്ട് വെന്തോളൂ. എത്ര പെട്ടെന്ന് ഉപ്പുമാവ് റെഡിയായത്? റെഡിയായി. പെട്ടെന്ന് തയ്യാറാക്കാം. ഉപ്പുമാവിന് വളരെ ഈസി അല്ലേ. ചിലരിത് നമ്മളിത് പഴം കൂട്ടിയെന്ന് കഴിക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ചിലരിത് കടലക്കറി പയറുകറി ഒക്കെ കൂട്ടി കഴിക്കും. പിന്നെ നമുക്ക് ചെറിയൊരു ടിപ്പുണ്ട്, അത് ലാസ്റ്റ് പറഞ്ഞു കൊടുക്കാം. എന്നാ നമ്മുടെ ടിപ്പ് അല്ലേ, അത് ലാസ്റ്റ് ചേർക്കുമ്പോ പറയാം. മൂടുക കേട്ടോ. മൂടിക്കോ. ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഒക്കെ ആണല്ലോ മമ്മ. നമ്മള് ആമസോൺ വഴി മേടിച്ചല്ലേ ഇത്. അന്ന് നീ ഓർഡർ ഇട്ട് മേടിച്ചതാ. ഇനി നമുക്ക് നമ്മുടെ ദഹേലാണ്ട് റവ വേവായിട്ടുണ്ട് ദേ. ഇനി ദേ വിട്ട് വിട്ട് കണ്ടോ. കുറച്ച് കുഴഞ്ഞിരിക്കണതാ നമുക്ക് ഇഷ്ടം ഇവിടെ. തീരെ ഡ്രൈ ആയ അപ്പൊ കുറെ ഉണങ്ങിയിരിക്കണോന്ന് പറയും. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് കുഴഞ്ഞ പാകത്തിന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ടിപ്പ് എന്നാന്ന് പറഞ്ഞു കൊടുക്കാം. കാണിച്ചു കൊടുക്കാം അല്ലേ. കാണിച്ചു കൊടുക്കാം. നമ്മളെ എപ്പോഴും ഉപ്പുമാവ് റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്വല്പം ബട്ടർ ചേർക്കും. കാണിച്ചുതരണ്ടേ. ഒരു പൊടിക്ക് ബട്ടർ ചേർക്കും. ഇതെങ്ങനെയാണതേ, ഒരു കൂന ഉണ്ടാക്കി വെച്ച് ദേ അടിയിട്ട് വെക്കും. ഇങ്ങനെ കണ്ടോ നമ്മുടെ പണി. അപ്പൊ എന്നാന്ന് വെച്ചാൽ അത് മെൽറ്റായി വന്നു. അപ്പൊ ഒരു ബട്ടറിന്റെ ഒരു ടേസ്റ്റ് കിട്ടും ഇതിന്. അപ്പൊ വളരെ നല്ലതാ, അത് വളരെ ആസ്വാദികരമാണ്. ഒഫിയിട്ട ഗ്യാസ് ഇത് മതി. നീ അതിലെ ചൂടിലിരുന്ന് ശരിയായിക്കോളൂ. ബർണറിൽ നിന്ന് മറ്റേ ബർണറിലേക്ക് മാറ്റി വെക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. നിനക്ക് ഇന്ന് കോഫി എടുക്കണ്ട, ഇന്ന് ചായ ആയിക്കളയാ. ചായ ഉണ്ടാക്കാം. ഇത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ച് ചായ പരിപാടി. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഇനി അതിന് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഇന്നൊരു ചായ ഉണ്ടാക്കണം. രാവിലെ സാധാരണ നമ്മൾ കാപ്പിയാണ് ഉപയോഗിക്കണമെങ്കിലും ഒത്തിരി പേര് നമ്മളോട് ചായ ഉണ്ടാക്കണം വിധം ഒന്ന് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ചായ ഉണ്ടാക്കണം. അതൊന്ന് കാണിക്കാമെന്ന് കരുതിയാ ചായ എടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഒരു കോഫി മഗ്ഗിനുള്ളത് എടുക്കണുള്ളൂ വെള്ളം. അതിന് വേണ്ടി ഒന്നര മഗ്ഗ്, ആ കോഫി മഗ്ഗിന് ഒന്നര മഗ്ഗ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തിളച്ചു വരുമ്പോ കുറച്ച് വെള്ളം വറ്റിപ്പോവില്ല അതുകൊണ്ട്. പിന്നെ ദേ ഈ കലത്തിൽ കാച്ചി വെച്ചിരിക്കുന്ന പാലാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അമ്മ. കാരണം അല്ലെങ്കിൽ എന്നാന്നറിയാമോ, ഇത് മിക്സ് ഇതൊന്ന് മൂടി വെക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ കാച്ചി വെച്ചിരിക്കുന്ന പാലാണെങ്കിൽ തണുപ്പുണ്ടാവൂലോ, അതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ചായക്ക് ചൂട് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എത്ര കാച്ചി വെച്ചേക്കണ പാലാണെങ്കിലും നമ്മളെ എപ്പോഴും ജസ്റ്റ് നന്നായിട്ട് ചൂടാക്കി എടുത്തേക്ക് ചായ അടിക്കുള്ളൂ. അത് ശരി. അങ്ങനെ ചായ അടിക്കണം എന്നാ നമ്മുടെ ഭാഷ കേട്ടോ, നമ്മുടെ ഭാഷ. അപ്പൊ വെള്ളം എപ്പോഴും ഇച്ചിരി കൂടുതൽ എടുക്കണം. ആ ഉപ്പേ ഒരു കപ്പ് വേണമെങ്കിൽ ഇതേ കപ്പ് കാണിക്കാം. ഇതിപ്പോ ഒരു ഗ്ലാസ് ചായ നമ്മൾ എടുക്കണമെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം. കാരണം എന്താന്ന് വെച്ചാ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ പൊടിയിടുകയുള്ളു. അപ്പൊ കുറച്ച് വെള്ളം തിളച്ചു വരുമ്പോ കുറച്ച് വെള്ളം വറ്റും. പിന്നെ പാല് ചേർക്കുവാണെങ്കിൽ പോലും കുറച്ച് വെള്ളം പറ്റിപ്പോയില്ലേ. അപ്പൊ ഈ പാലും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോ ഒരു ഗ്ലാസ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അത് ശരി. അപ്പൊ ഒരു ഗ്ലാസ്സിൽ തന്നെ എടുക്കാം. കാരണം കപ്പിലാ കുടിക്കണമെങ്കിലും ഗ്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ കാണാൻ പറ്റും. കാണാൻ വേണ്ടി ചേർക്കാം അതുകൊണ്ടാട്ടോ ഗ്ലാസ് എടുത്തത്.
പാല് നന്നായിട്ട് ചൂടായി കണ്ടോ, അതെ ചൂടായിക്കണ കണ്ടോ, അതെ ചെറിച്ചറിയാം, ദേ നീ മക്കങ്ങ് ഓഫ് ചെയ്തിടാ കേട്ടോ, തിളപ്പിച്ച പാലല്ലേ. ഇതേ വെള്ളം തെക വന്നു തുടങ്ങി. സൂപ്പറായി, ചായപ്പൊടി ഇങ്ങ് എടുക്കട്ടെ കേട്ടോ. നമ്മുടെ എത്ര കടുപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തര് അതിന്റെ അളവില് തേയില ഇട്ടോളുക. ഞാൻ ദേ ഒരു കൂമ്പനെ ഇടും, ഒരു കൂമ്പന. എന്നാലും ഇവിടെ ഇവിടെ കടുപ്പം വേണം ചായക്ക്, മധുരം കുറവും കടുപ്പം കൂടുതലും അതാണ് നമ്മുടെ ചായയുടെ. അത് ശരി, ഓഫ് ചെയ്യൂ. അതെ, അല്ലെങ്കിൽ വറ്റിപ്പോ, ഓഫ് ചെയ്തു കണ്ടോ. തേയിലയുടെ എന്തോരം കടുപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോ ഒരു കൂമ്പനെ ഇട്ട് കടുപ്പം, നല്ല കോൺസെൻട്രേഷൻ വേണം ചായക്ക്, അതുകൊണ്ട് കണ്ടോ. അതെ ഒഴിക്കുക കേട്ടോ, അരിക്കുവാണ്, അരിക്കുക. കട്ടൻ ചായ, നല്ല സ്ട്രോങ് കട്ടൻ ചായയാണ്. ഇനി നമുക്ക് പാലൊഴിച്ചു കളയാം, പാലൊഴിക്കാം. കല എടുക്കട്ടെ കേട്ടോ, അവിടെ നിന്നോ. നീ പാല് ചേർക്കുക കണ്ടോട്ടോ. അതെ, കടുപ്പത്തിന് ആവശ്യമായ പാല്. ഞാൻ പറഞ്ഞില്ലേ കടുപ്പം കുറവുള്ളവർ അതനുസരിച്ച് ചെയ്യുക, കൂടുതൽ വേണമെന്നുള്ളവർ അതനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഷുഗറും അതുപോലെ തന്നെ ആഡ് ചെയ്യണത്. കൂടുതല് ഷുഗർ ആവശ്യമുള്ളവർ കൂടുതൽ ചേർക്കാം. ഞാൻ ചേർക്കുന്ന ഷുഗർ എത്രയാണ് കാണിക്കാം. ചായയിലേക്ക് പഞ്ചസാര ചേർക്കും. അതെ, ഈ സ്പൂണിന് വടിച്ചേ ഞാൻ ചേർക്കുള്ളൂ. ഇനി ചായ ഒന്ന് അടിക്കുന്നതിന് മുമ്പ് ഇത് സ്പൂൺ ഇട്ടൊന്ന് മിക്സ് ആക്കാം ആദ്യം. നമ്മുടെ കുഞ്ഞ സ്പൂൺ, കുറുക്ക സ്പൂൺ. എന്നിട്ട് നമുക്ക് ചായ അടിച്ചു കളയാം കേട്ടാ. എന്നിട്ട് നമ്മൾ ഇത്രേ ചേർക്കുള്ളൂ. ഈ ചായ അടിക്കട്ടെ, ചായ അടിച്ചോളൂ. നല്ല ചൂടാ വേണേ, ഇടയ്ക്കൊന്ന് നോക്കി ചിരിച്ചാ. അമ്പോ അടിപൊളി. ഇതാണ് നമ്മുടെ ചായ, കാണാമോ. കാള കാള പതപ്പ് എങ്ങനെയുണ്ട്? ഫോക്കസ്. ഓക്കെ, കൈ വിറക്കി. നമ്മൾ ഉപ്പുമാവ് ഒരു കുഞ്ഞ ബൗളില് സെറ്റ് ചെയ്യുക കേട്ടോ. ദേ കണ്ട, നന്നായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യും. നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ മെതേഡല്ലേ. അതെ, കണ്ടാ കണ്ടു പോരേ. മതി, മറ്റേ തവയിലിരിക്കട്ടെ, കഴിക്കാൻ നേരത്തെ എടുക്കാം. ദേ നമ്മുടെ ഉപ്പുമാവ് എങ്ങനെയാവും, തട്ടിക്ക വേണമെങ്കിൽ. ഉപ്പുമാവ്, ഉപ്പുമാവ് സോൾട്ട് മാംഗോ ട്രീ, അടിപൊളി, സൂപ്പർ, കൊള്ളാം. അപ്പൊ ഉപ്പുമാവും പഴവും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുന്നില്ല, കാരണം നമ്മുടെ എല്ലാവരുടെ വീടുകളിലും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപ്പുമാവും പഴവും ഉണ്ടാക്കാത്തവരായിട്ട് നമ്മള് മലയാളികൾ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ്, അരമണിക്കൂറിൽ താഴെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഡിഷ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്സ് കിട്ടിയിട്ടുണ്ടാകും എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ mommas.kitchen65 വേഗം പോയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്ക് ബൈ.